നമസ്കാരം കേരളത്തിലെ നിയമസഭാ സാമാജികരുടെ സത്യപ്രതിജ്ഞ ഇന്ന് ആഘോഷപൂർവ്വം നിയമസഭാ ഹാളിൽ നടന്നു കേരളമുട്ടക്ക് അത് തത്സമയം നമ്മൾ ടി വിയിലൂടെ കണ്ടതുമാണ് ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നാൽ കൈരളി ചാനലിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു കെ കെ രമയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വെട്ടിമാറ്റിക്കൊണ്ടാണ് കൈരളി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്തത് ഇതേക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊടിപൊടിക്കുകയാണ് അതായത് കെ കെ രമ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തത് രമേശ് ചെന്നിത്തലയായിരുന്നു രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രജിസ്റ്ററിൽ ഒപ്പിടുന്ന ആ ഒരു രംഗം എത്തിയപ്പോൾ കേരളി ചാനലിൽ ആ ഒരു ദൃശ്യം അത് ഫ്രീസ് ആവുകയായിരുന്നു നിശ്ചലമായി നിൽക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർ കണ്ടത് അവതാരകന്റെ മുഖമാണ് അവതാരകൻ വന്ന അതിനൊരു വിശദീകരണവും നൽകി കാര്യം പി ആർ ഡി നൽകുന്ന വിഷ്വൽസ് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലൈവ് സ്ട്രീം സ്ട്രീമിങ്ങിൽ എന്തോ സാങ്കേതിക തടസ്സം സംഭവിച്ചിരിക്കുന്നു അത് മാറിയ ശേഷം വളരെ വേഗം തിരിച്ചു വരാം എന്ന് പറഞ്ഞ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു അവസ്ഥ കൈരളിക്ക് മാത്രമാണ് പി ആർ ഡി കൊടുത്ത ഈ ലൈവ് സ്ട്രീമിങ്ങിൽ ഇത്തരത്തിലൊരു സാങ്കേതിക തടസ്സം നേരിട്ടത് എന്ന് തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മലയാളികൾക്കുണ്ട് എന്നുള്ള ഒരു വിവേകം കരളീക്കാർ തിരിച്ചറിയാതെ പോയി എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസരൂപേണ നിറയുന്ന പോസ്റ്റുകൾ കാര്യം കെ കെ രമ സഹോ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യാൻ ടി പി യുടെ ബാഡ്ജണിഞ്ഞുകൊണ്ട് എത്തുന്ന ആ ഒരു രംഗം അത് മറ്റെല്ലാ ദൃശ്യമാധ്യമങ്ങളും മലയാളത്തിലെ വാർത്താ ചാനലുകളൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്തതാണ് എല്ലാവരും കണ്ടതുമാണ് പക്ഷേ കൈരളിയിൽ മാത്രം എന്തോ കാലയെ കൂട്ടി കരുതിയതുപോലെ കെ കെ രമ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു തടസ്സം വരുന്നു അത് അത് അവതാരകൻ ഇടപെട്ടുകൊണ്ട് ഇത് ലൈവ് സ്ട്രീമിങ്ങിൽ സംഭവിച്ച ചില തടസ്സമാണെന്ന് അതിനൊരു വ്യാഖ്യാനം നൽകുന്നു തുടർന്ന് ബ്രേക്കിലേക്ക് പോകുന്നു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ പിന്നീട് കാണുന്നത് സജി ചെറിയാൻ എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പിന്നെ നമ്മൾ കണ്ടത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ മലയാളികൾക്കില്ലാതെ പോയി എന്ന് വിചാരിക്കുന്ന കൈരളിയിലെ ഉദ്യോഗസ്ഥരാണ് മണ്ടന്മാർ എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ കുറിച്ചു വയ്ക്കുന്നത് കാര്യം വളരെ വ്യക്തമാണ് എന്നിട്ട് പരിഹാസരൂപേണ അതിനകത്തിൽ കൃത്യമായി ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആ വേളയിൽ ആ ശിലാസമർപ്പണ വേളയിൽ പ്രധാനമന്ത്രി ശിലാസമർപ്പണം നടത്തുന്ന ചടങ്ങ് പോലും കൈരളി മാറ്റാതെ തത്സമയം സംപ്രേഷണം ചെയ്തതാണ് എന്നിട്ടും കെ കെ രമയോട് മാത്രം ഇത്ര വിരോധം എന്തേ എന്ന് സമൂഹ മാധ്യമത്തിൽ ചിലർ ചോദിക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നു എന്തിനാണ് ഈ കെ കെ രമയെ ഇത്ര കണ്ട് സി പി എം ഭയപ്പെടുന്നത് എന്തിൽ എന്ത് കുറ്റബോധം ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കെ കെ രമയെ നിങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങി ഒട്ടനവധി പോസ്റ്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് എന്തായാലും ടി പി ചന്ദ്രശേഖരൻ്റെ വിധേവയായ കെ കെ രമ സഗരവം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ടി പി യുടെ ബാഡ് അവർ സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ പി ആർലി തന്നെയാണ് മറ്റേ എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും നൽകിയത് കാര്യം കോവിഡ് പ്രോട്ടോകോളിൻ്റെ പശ്ചാത്തലത്തിൽ അവിടേക്ക് മാധ്യമ കടകളുടെ ഒരു കുത്തൊഴുക്കുണ്ടാകേണ്ട എന്ന് കരുതി പി ആർ ഡി ആണ് ഈ കുറി നിയമസഭയിലെ ചടങ്ങുകൾ തത്സമയം ചെയ്തത് അതിൻ്റെ ഔട്ടാണ് എല്ലാ ചാനലിലും കൊടുത്തിരുന്നത് ലൈവ് സ്ട്രീമിംഗ് ഔട്ടാണ് എല്ലാ ചാനലിലും കൊടുത്തിരുന്നത് ആ മറ്റെല്ലാ ചാനലിലും കിട്ടിയ അതേ ഔട്ട് തന്നെയാണ് കൈരളിക്കും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് കൈരളിക്കും മാത്രം ഒരു സാങ്കേതിക തടസ്സം ഉണ്ടാവേണ്ട യാതൊരു കാര്യവും അതിൽ ഇല്ല അങ്ങനെ സാങ്കേതിക തടസ്സമുണ്ടായി എന്തെങ്കിലും തരത്തിലൊരു ഫ്രീസിങ് ഉണ്ടായാൽ അത് എല്ലാ ചാനലുകളിലും അത്തരത്തിലുള്ള ഫ്രീസിങ് ബാധകമായിരിക്കും പക്ഷേ ഇത് കൈരളിയിൽ മാത്രം ഇങ്ങനെ വന്നത് വന്നതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ മണ്ടത്തനം സ്വയം ആളുകളിലേക്ക് എത്തിച്ചു എന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിലൂടെ കെ കെ രമയോട് സി പി എമ്മിനുള്ള ഒരു മനോഭാവം ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് കൈരളിയുടെ നിലപാട് കെ കെ രമയുടെ കാര്യത്തിൽ കൈരളി എന്ത് നിലപാടാണ് എടുത്തതെന്ന കാര്യം ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു സംഭവമായി മാറി ഇത്തരത്തിലുള്ള ഈ ഒരു സെൻസറിങ് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ രമയ്ക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുകയാണ് സി പി എം ചാനലായ കൈരളി എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഉയരുന്ന ഒരു വാദം ഈ നാടകീയ നീക്കങ്ങൾ ക്ക് ശേഷം തോട്ടത്തിൽ രവീന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തതും ഇതോടൊപ്പം കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നീട് സജി ചെറിയാൻ എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭാഗം മുതൽ മാത്രമാണ് തിരിച്ച് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ പ്രേക്ഷകരിലേക്ക് കൈരളി ടി വിയിലൂടെ കാണാൻ സാധിച്ചത് ഏതായാലും ഇപ്പോൾ ഈ കൈരളിയുടെ ഫ്രീസാക്കൽ നാടകത്തിലൂടെ കെ കെ രമയുടെ എത്രമാത്രം ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അവരെ എത്രമാത്രം അവഗണിക്കാനുള്ള ഒരു മനോഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് സി പി എം ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവായി മാറുകയാണ് ഈ സംഭവം തന്നെ എന്നാൽ ഇതിനെല്ലാം കാരണം സാങ്കേതിക പ്രശ്നമാണെന്ന് കേരളീ ടി വിശദീകരിച്ചതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം കാര്യം മറ്റൊരു ചാനലിലും അവർ തന്നെ പറഞ്ഞു ഇത് പി ആർ ഡിയുടെ ഔട്ടാണെന്ന് അപ്പോൾ മറ്റൊരു ചാനലിലും വരാത്ത പി ആർ ഡിയുടെ ഔട്ടിലുള്ള ആ സാങ്കേതിക തടസ്സം എങ്ങനെ കേരളീ ടി വിയിൽ മാത്രം വന്നു എന്നതു തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ സി പി എമ്മിനെ എടുത്തിട്ട് ഉടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ചൂടേറിയ ചർച്ചയായി മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമായി